നമ്മുടെ മിക്സ്ഡ് ഗപ്പി കുളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഫുൾ റെഡിനും പിന്നെ ഒരു പെയർ ഏതോ ഒരു മൊസൈക്കും നല്ല ഭംഗിയുണ്ട് പെറ്റ് ഷോപ്പ് എന്ന് വാങ്ങിയതിന് എത്ര ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നല്ല, ഇപ്പോൾ ഈ കാണുന്ന ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര കൊല്ലമായിട്ട് വാട്ടർ ചേഞ്ചിങ് മൂല്യം ഒന്നും രണ്ടിരുന്ന ടാങ്കാണ്. ഞങ്ങൾ ഈ ടാങ്ക് പണിതിട്ട് ഈ ഫിഷ് ഇടുന്ന സമയത്ത് കുറച്ച് ഗപ്പീനും പ്ലാറ്റീനും ഫൈറ്ററിനും കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ എന്തായതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ടാങ്ക് വറ്റിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സഹായിക്കാൻ നിൽക്കുന്നത് വേറൊന്നല്ല, ഇതെൻ്റെ അനിയൻ ശ്രീഹരി, ഇത് അച്ചു, ബാക്കിൽ നിൽക്കുന്നത് വാവ, ഇത് അപ്പു. അപ്പോൾ നമുക്ക് എന്തായാലും കുളം വറ്റിക്കാം. അപ്പോൾ ടാങ്കിലത്തെ ചണ്ടികളും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയനാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം പറഞ്ഞത് കുറച്ച് ഗപ്പികളിലും പ്ലാറ്റുകളിലും ഒക്കെ കാണണ്ട് എന്നാണ്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഈ ടാങ്ക് നിറച്ച ആഫ്രിക്കൻ പായലും മറ്റേ വാട്ടർ കേബേജുമാണ്. ടാങ്ക് പണിത സമയത്ത് ഏകദേശം വാട്ടർ കേബേജാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയോ കുറച്ച് ആഫ്രിക്കൻ പായലിൽ ഒന്ന് പെട്ടു. പിന്നെ പല സ്ഥലത്തും പല പേരിലാണ് അറിയണത്, അത് ഞങ്ങൾക്കൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല. ഇതിലെന്തായാലും ആഫ്രിക്കൻ പായൽ നിറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ കാണുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഏകദേശം ഇപ്പോൾ ഒരു 3 കൊല്ലത്തോളം അതിൻ്റെ ഈ സെയിം ബോട്ടിൽ ഈ സെയിം രീതിയിലിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇതിൻ്റെ പ്രക്രിയ, അത് എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക കേടാണ്ട് നിൽക്കണമെന്ന് അറിയില്ല. എന്തായാലും സംഭവത്തിന് ഇപ്പോഴൊരു കേടില്ല, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വലിയ കയറിയും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഈ സാധനത്തിന്. എന്നാലും കുഴപ്പമില്ല ഇത് ആൾക്ക്. നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചണ്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ അനിയത് എടുത്തിട്ട് എന്തോ ഉണ്ടെന്ന് കാട്ടിത്തരും. ഏകദേശം ഒരു 2.5-3 കിലോ ഉണ്ടാവണം. അതിന് മാത്രം ചണ്ടിയുണ്ട്. പിന്നെ നമുക്ക് കുളത്തിൻ്റെ ഭംഗി ഇപ്പം എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ ടാങ്കിലിപ്പോൾ ചണ്ടിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ലുക്കിലായി. എന്താ പറയുക വെച്ചാൽ തീരെ ലുക്കിലുണ്ടായി. തൃശ്ശൂർ കൂടത്തിന് അലോളില്ലാത്ത അവസ്ഥയിപ്പോൾ. അപ്പം എന്തായാലും നമുക്കിതിൽ എന്തോരം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മീനോളം പിടിക്കാൻ പോവാണ്. കൂറ മോനെ, ഇപ്പോൾ ഫസ്റ്റ് ഓരെല്ലാം ഇത്രയ്ക്ക് മീനോട്ടിണ്ട്. പൊഞ്ചറ ഫസ്റ്റ് കോരല്ലാണ് നമുക്കിത്. ഏകദേശം എന്താ ഇത്രയ്ക്ക് മീനോളം കിട്ടിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഗപ്പികളാണ്, ഹൈബ്രിഡ് ഗപ്പികളുടെ കുട്ടികളിലും ഉണ്ടായിട്ട് അവറ്റങ്ങളെ സൈസായി കിട്ടുകയാണെങ്കിൽ സിൽവർ ആടോ എച്ച് ബി ബ്ലൂ ചില്ലി മൊസൈക്ക് അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. നമുക്കിനി എന്തായാലും അടുത്ത കോരൽ നോക്കാം. ഫ്രണ്ട്സ്, രണ്ടാമത്തെ ട്രിപ്പ് കോരുമ്പോഴേക്കും മീനുകൾക്കൊക്കെ ബുദ്ധി വെച്ച് തോന്നുന്നു. ഒരാളും വലയിൽ കയറുന്നില്ല, കുറച്ച് കുട്ടികൾ മാത്രമേ കയറിയിട്ടുള്ളൂ. ഏകദേശം ഒരു 1000+ ഫിഷ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുടങ്ങാണ്ട് തീച്ചിട്ടോട്ട് തുറന്നു. ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നു സാധാ ഗപ്പിയാണ്. സംഗതി ഇത് ഗപ്പിയല്ല, ഇത് വൈറ്റ് ബ്ലൈറ്റിയാണ് സംഭവം. ഇതിപ്പോൾ ഏകദേശം ഒരു പെറ്റ് ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ബ്രീഡറിലും കാണാൻ കിട്ടിയ തൈറ്റാണ്. ഇത് ഏകദേശം എൻ്റെ വന്നിട്ട് ഇപ്പോൾ ഒരു 6 വെള്ളത്തിന് മുകളിലുണ്ട് ഈ ലൈൻ വന്നിട്ട്. നമ്മുടെ ടാങ്കിൽ വെറും 2 എണ്ണം മാത്രം ലൈറ്റാണ് ബലൂൺ ബ്ലൈറ്റി, വേറൊന്നല്ല. ഇത് 2 ഫീമെയിലാണ്. ഇത് ഞങ്ങൾ ഈ ടാങ്ക് പണിത സമയത്ത് പെറ്റ് ഷോപ്പിലോട്ട് 2 എണ്ണത്തിന് ചെറുതിനെ വാങ്ങിയതാണ്. പേര് അത്ര 30 രൂപയ്ക്ക് അങ്ങാട്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ചെറുവരലിൻ്റെ വലുപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല സൈസായിട്ടുണ്ട്. ഏകദേശം ഒരു 2 കൊല്ലത്തോളം പ്രായമുണ്ട് ഇവർക്ക്. നമ്മൾ ടാങ്കിലത്തെ ഏകദേശം ഒരു 80% മീനോളം പിടിച്ചു. ഇതിപ്പോൾ വലിയ ടാങ്ക് ആയതുകൊണ്ട് കുഞ്ഞിതുകളൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളൊരു പരിപാടി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇതെങ്ങനെ റോസ് ഇട്ടിട്ട് നമ്മൾ വെള്ളം പുറത്തേക്ക് വലിച്ചു കളയണം. അപ്പോൾ വെള്ളം കുറയുമ്പോൾ മാക്സിമം മീനുകൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അധികം ഓടി നടക്കാത്തതാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐഡിയ നോക്കുകയാണ്. നമ്മുടെ ടാങ്കിൽ നിന്ന് വന്നിട്ടുള്ള ചെളിയാണ് ഈ കണ്ടത്. ചെളി മാത്രം, വെള്ളമൊക്കെ കുറച്ചുള്ളൂ. നമ്മുടെ ടാങ്കിലത്തെ ഏകദേശം ഒരു 10% ചെളി പോലും ഇത്ര ഇതുണ്ടാവില്ല. അത്രയ്ക്കധികം ചെളി നമ്മുടെ ടാങ്കിൽ കിടക്കുന്നുണ്ട്. നമ്മളിത് എന്തായാലും വെറുതെ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ വേപ്പില ആന്തച്ചക്ക അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളിത് വെള്ളമാക്കാൻ പോവാണ്. കണ്ടോ സൂപ്പർ വളമായി. നമ്മളിപ്പോൾ ടാങ്കിലത്തെ വെള്ളം ഓസ് വെച്ച് വറ്റിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. വേറെ ഒന്നല്ല, വെള്ളം വറ്റാനായിട്ട് കുറേ ടൈം എടുക്കും. ഏകദേശം 100 ലിറ്ററിന് മുകളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ഒന്നല്ല നോക്കുന്നത്. ഇപ്പോൾ ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കണം അരിപ്പ് വെച്ചിട്ട്. അപ്പോൾ മീൻകുട്ടികളെന്തെങ്കിലും പെടുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോവില്ല, നമുക്ക് സേവായി കിട്ടുകയും ചെയ്യും, പണി എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഇനിയും ഒരു ലോഡ് വെള്ളം ഉണ്ട്. നമുക്ക് റയർ ഐറ്റത്തിന് കിട്ടിയിട്ട് ഇപ്പം എൻ്റെ അനി എടുത്ത് കാട്ടിരും. വേറെ ഒന്നല്ല, നമ്മുടെ വൈറ്റ് ബ്ലൈറ്റിയുടെ ജയൻ്റ് ഐറ്റം. ഏകദേശം അവൻ്റെ
ഒരു വിരലിൻ്റെ പകുതി മുക്ക വലിപ്പുണ്ടാവും. ഇത് ഏകദേശം ബ്രീഡാ പറഞ്ഞിട്ട് നിൽക്കേണ്ടതാണ്. എങ്ങനെ പോയാലും ഒരു ബ്രീഡിൽ 100 കുട്ടികൾക്ക് മേലുണ്ടാവും, ഉറപ്പാണ്. നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഒറ്റിച്ച് വന്നപ്പോൾ ഒരു കുഞ്ഞിനൊരു അതിഥിനെ ഇട്ടിട്ട് ഇങ്ങോരാൻ തോന്നിയിട്ടുള്ള മീനുള്ള മുത്ത അടിച്ചത്, കാരണം വലിയ ഇതിനൊന്നും കാണാനില്ല. ഇതായാലും മൂപ്പരാള് ചെറുതാണ്, അത്ര വലുതൊന്നും അടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതായാലും മൂപ്പരാളിനെ കൊല്ലാനും കാര്യങ്ങളൊന്നും പാടില്ല. ഞങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോരനെ നേരെ പറത്തുണ്ടായി വിടും. അങ്ങനെ നമ്മുടെ ടാങ്കിലത്തെ വെള്ളം വറ്റിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ടാങ്കിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്, ഇതേ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ടാങ്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇട്ട നടുക്കിലേക്ക് നമ്മുടെ അനിയൻ, ലെഫ്റ്റ് അച്ചു, റൈറ്റ് അപ്പു, മിഡിലിൽ നമ്മുടെ വാവുട്ടൻ. ടാങ്ക് ഉണ്ടല്ലോ, നീറ്റാണ് ക്ലീനായി. ഇതപ്പോൾ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനോളിനും കാര്യങ്ങളൊക്കെ ഇതിലിട്ടുണ്ട്. വീഡിയോ ഉണ്ട് ലാസ്റ്റ് ഞങ്ങൾ എങ്ങനത്തെ മീനോളിനൊക്കെ കിട്ടിയിട്ടുള്ള എല്ലാവരും കൂടിയിട്ടൊക്കെ ഒരുമിച്ച് കാട്ടിത്തരാം. മച്ചന്മാരെ, നമുക്കപ്പോൾ ഇത്രയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 10-150 ഗപ്പികൾക്ക് മുകളിലുണ്ടാവും എങ്ങനെ പോയാലും. പിന്നെ കുറേ എണ്ണം ഗള്ളി ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ പ്ലാറ്റുകൾ ഏകദേശം ഇത്രയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അതേ കുറേ എണ്ണം എന്താ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനും കൂടി മാറ്റിയിട്ടാണെങ്കിൽ ഇതിലും കുറേ കിടക്കുന്നുണ്ട്. ഏകദേശം എങ്ങനെ പോലും ഒരു നല്ല കൗണ്ടിൽ മീനുകളുണ്ട്. സുട്ട് ഒന്ന് കോരി കാട്ടി കൊടുത്തറാ ഇതിലത്തെ. എന്താ കളർ! ഇതാണ് മിക്സ്ഡ് ഗപ്പി. മിക്സ്ഡ് ഗപ്പി എന്ന് പറഞ്ഞ ഐറ്റം എന്താ അല്ലേ, എനിക്കൊരു 10,000 രൂപയുടെ വെറൈറ്റി ഗപ്പിയാണെങ്കിലും മിക്സ്ഡ് ഗപ്പിയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അധികം കളറാണ്. നമുക്ക് പ്ലാറ്റി നോക്കാം. പ്ലാറ്റി വൈറ്റ് പ്ലാറ്റിയും പിന്നെ 2 ബലൂൺ പ്ലാറ്റിയും മാത്രമല്ലോ. എന്താ ലുക്ക്! അപ്പോൾ നമ്മൾ മറ്റേ ചണ്ടികളൊന്നും ആവാണ്ടിരിക്കാൻ ഫീഡർ എന്നുള്ള നിലയ്ക്കുള്ളൊരു സ്ക്വയർ അതിൽ വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ. പിന്നെ ഞങ്ങൾ ചണ്ടികളായിരിക്കും വീണ്ടും റിട്ടേണായി ഇട്ട് തുടങ്ങി. കാരണം ചണ്ടികളിൽ നല്ലൊരു എന്താ പറയുക, അവർക്കൊരു നല്ലൊരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വെള്ളം ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മീനിടാൻ പോവാണ്. ദ മീനുകളെ നമ്മൾ ഇറക്കി വിടാൻ പോവാണ്. ഇറക്കിക്കൂടാ, ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചു, സീൻലെസ് അല്ല. അടുത്ത് പ്ലാറ്റീനെ വിടാം നമുക്ക്. ഇതാണ് പ്ലാറ്റി. പ്ലാറ്റുകൾ നിങ്ങൾക്കറിയാലോ, സ്വതവർ ചാട്ടക്കാരാണ്. ആൾ പിട്ടൊഴുകി ചാടിയതുണ്ടില്ല. ഇന്ന് നമുക്ക് ഇതിലേട്ട് മെയിൻ സാധനം ഇട്ട് കൊടുക്കാം. വേറെ ഒന്നല്ല, നമ്മുടെ കല്ലുപ്പ്. നമ്മുടെ മെയിൻ സാധനം കല്ലുപ്പ്. നമ്മുടെ ടാങ്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനുകൾക്ക് ഫംഗസ് പിന്നെ വെള്ളം മാറിയതിൻ്റെ ഒരു പ്രശ്നമാകും. ഇനി അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്ന് നമുക്ക് ആ പെറ്റ് ഷോപ്പ് നിന്ന് വാങ്ങിക്കൊടുന്നിട്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. ഫുൾ റെഡിനും പിന്നെ മൊസൈക്കിനും ഇട്ടോടാ. ഇതാണ് മറ്റേ മൊസൈക്ക് പാറ്റേണുള്ള ഗപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, റെഡും ബ്ലൂവും ബ്ലാക്കൊക്കെ കൂടിയിട്ട്. ഈ ചണ്ടി നിങ്ങൾ കണ്ടില്ലേ, ഈ ടാങ്കിൻ്റെ ഒരു 20% മാത്രമേ ചണ്ടി ഉണ്ടാവുള്ളൂ. അതായത് ഈ ആഫ്രിക്കൻ പയര് വിത്തിൻ 2 weeks ഈ ടാങ്ക് മൊത്തം നിറയും. അത് കൺഫേമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു വീഡിയോ എന്തായാലും എടുത്തിടുന്നുണ്ട്, ഷോർട്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീൻ അതിലോട്ട് ഇട്ടിട്ട് കല്ലുപ്പൊക്കെ സെറ്റ് ചെയ്യണത് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലത്തെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ട് നിങ്ങളത് പറയുക, എന്തെങ്കിലും കൂടുതൽ ചേർക്കണം നിങ്ങളത് പറയുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലാണ് അവരെ ബൈ. എല്ലാവരും ബൈ കൊടുക്കുക.